ഒരു മത്സ്യകന്യയുടെ കൊപ്പം കുറച്ച് മുഴുവൻ എന്തൊരു ശില്പഭംഗിയായിരിക്കും കൊച്ചു കുളത്തിന്. ഇങ്ങനെ പതുക്കെ ശാന്തരായി നീങ്ങി ഗ്ലാസ് ഇത് ഒരു മത്സ്യ കന്യകയാണ് നമ്മൾ കാണുന്നത്. മത്സ്യ കന്യകയെ കുഴപ്പമില്ല, മീനുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു മത്സ്യങ്ങളൊക്കെ ഇത്ര അടുത്ത് സാധിക്കുന്നത് എന്തൊക്കെ ഒരു സന്തോഷം. ജപ്പൊക്കെ മത്സ്യങ്ങൾ ഒരാള് പാമ്പ് പോലെ കിടക്കുന്നുണ്ട്. കടലിലെങ്ങോ അടിഞ്ഞുപോയി ഒരു സംസ്കാരത്തിന്റെ തിരിച്ചു പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഭംഗി വളക്കണ്ടാട്ട് കിട്ടുന്ന ചിറകൊക്കെ തത്തി ആ ടോർട്ടോയ്സാ അതെടുക്കാം. കടമ്പടി പോയത് അവനെ കിട്ടുന്നായിരിക്കും സംസ്കാരത്തിൽ പോലെ മറൻ കാലത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യമാണ്. എല്ലാവരും കഴിവ് വർണ്ണഭംഗി കൊണ്ട് ഇത്രയും ആകർഷകമായ ഒരു ലോകം നമുക്ക് മുന്നിൽ തുറന്നിടുന്നു. വർണ്ണ മത്സ്യങ്ങളുടെ ഒരു കൂട്ടം നമുക്കിവിടെ കാണാം. പഴപുറ്റുകൾക്കിടയിൽ പാറകൾക്കിടയിലൊക്കെ അവർ ജീവിക്കും. ഇവരൊന്നും കണ്ട ഒരിടത്തുനിന്ന് എവിടത്തേക്ക് പോവാൻ തോന്നൂലേ നമുക്ക്. അതാണ് നിന്ന് കാണാൻ തോന്നും. കല്ലുകൾ ഇങ്ങനെ പടവുകളാക്കി വെച്ച് അവർക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളൊക്കെ അതിൽ തീർത്ത്
കുട്ടികളൊക്കെ പോകുന്ന പേരൻസിനെയൊക്കെ വിട്ടിട്ട് പോയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടുത്തെ ജോലി ചെയ്യുന്ന ആളോട് വർത്താൻ ഇത് കണ്ടോ, നല്ല രസത്തിൽ പോകുന്ന ആ കളർ തീമൊക്കെ എന്തൊരു ഭംഗിയാണ്. നാച്ചുറലായ ഫിഷിൻ്റെ കളറുകളും അത് എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് മാത്രമേ കാണാനുള്ളൂ എന്ന്, നമുക്കും പലതും കാണാനും പഠിക്കാനും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരു മരത്തിന് മുകളിൽ ഇത്രതരം ജീവജാലങ്ങൾ, ഒരു കടലിൻ്റെ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. മീനുകളെ പല ഭാഗങ്ങളിലും അതിൻ്റെ ശില്പങ്ങളും ജലജീവികളും അതൊക്കെ നമ്മുടെ വളരെ രസകരമായിട്ട് പ്രകൃതിയൊക്കെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ഒരു കെട്ടിടത്തിനകത്ത് പുനഃസൃഷ്ടിച്ച അതിമനോഹരമായ കാഴ്ച, തുടിക്കുന്ന കുറേ മീനുകളൊരു ടണലിനകത്തൂടെ കടന്നു പോവുക. നമ്മളിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ടണലിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ വലിയ കടൽ ഓളം തരുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ഒക്കെ വലിയ ഫിഷുകളാണ് അതിലുള്ളത്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അതിനെ കടലിൽ പോയിട്ട് കാണാനൊന്നും കഴിയില്ലല്ലോ. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ കുട്ടികളെന്തൊരു ഹാപ്പിയാണ് ഇവിടെ എത്തുമ്പോൾ. കുട്ടികൾ നീങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ നിൽക്കുന്നു, തൊടാൻ നോക്കുന്നു. മീനുകളും ഭയമില്ലാതെ നമ്മുടെ കൂടെ വൈകലൊക്കെ വെള്ളത്തിൻ്റെ ഭയങ്കര രസമാണ്. പക്ഷെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാം. ഇതൊക്കെ മീനുകളാണ്, എൻ്റെ ദൈവം, നേരെ കുട്ടികൾ പോകുന്നില്ല, അതെല്ലാം നിൽക്കുക. തനിക്ക് കയ്യൊക്കെ കൊടുത്ത് ചിലരവിടെ നോക്കിയിരിക്കുന്നുണ്ട് മുകളിലേക്ക്. എന്തോ ഭംഗിയാണോ ഇത്തരം വലിയ മീനുകളെയൊക്കെ കുട്ടികൾക്ക് കാണാൻ, അടുത്ത് കാണാനും അറിയാനും ഒക്കെ ഉള്ള സംവിധാനം ഇതിനകത്തുണ്ട്. ചെറുമീനുകൾ നീന്തി തുടിക്കുന്ന മറ്റൊരു കുളം, ചുറ്റും ഒരു പ്രകൃതി ഭംഗി ഒരുക്കിയിട്ടുണ്ട്. ഒരു പ്രദേശം മുഴുവനും ഇങ്ങനെ അരുവിയൊക്കെ ഒഴുകി വന്ന് വീഴുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. മരങ്ങൾ, പുഴപ്പുറ്റുകൾക്കിടയിൽ കാണുന്ന മത്സ്യങ്ങൾ, ലോബ്സ്റ്ററിനെ കാണാം അതിൻ്റെ ഇടയിൽ. ലോബ്സ്റ്റർ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ അനങ്ങനങ്ങിരിക്കുന്ന ഒരുന്നാണ് ലോബ്സ്റ്റർ. കോറലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളച്ചാട്ടം പോലെ ധാരാളം മത്സ്യങ്ങൾ, കുട്ടികൾ ഇത്രയധികം മീനുകളൊക്കെ ആണ്. കുട്ടികളൊക്കെ തുള്ളിച്ചാട് കണ്ടിട്ട് കുട്ടികൾക്കത് വിടാനേ പറ്റുന്നില്ല. അവരങ്ങടെ ആസ്വദിക്കുകയാണ്. അത് പോകുന്നില്ല കുട്ടികളൊന്നും അവിടെ എത്തിക്കാൻ. കൂട്ടുകാരായി മാറുകയാണ് മീനുകളൊക്കെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കരമായിട്ട് ആസ്വദിക്കാനുള്ള വകയൊക്കെ ഇതിലുണ്ട്. നാഷണൽ ജിയോഗ്രാഫിക്കിലോ അനിമൽ പ്ലാനറ്റിലോ ഒക്കെ സമുദ്രത്തിൻ്റെ അന്തർഭാഗം ചിത്രീകരിച്ചത് കാണുമ്പോൾ അന്തം വിട്ട് നോക്കി നിന്നിട്ടില്ലേ, അതൊക്കെ നമുക്കിവിടെ അടുത്തുനിന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഒന്നും കൂടിയൊക്കെ മാറ്റി ഒരു പടത്തിന് വേണ്ടിയിട്ടൊക്കെ പോസ് ചെയ്ത് പോകും. ആ മീനുകളുടെ ഒരു ഭംഗി, ആ കല്ലുകളുടെ ഇടയിൽ എത്ര കല്ലുകളാണെന്നറിയാം. തുറന്ന ഗ്ലാസ് ഇതിലാണ് ഇട്ടിരിക്കുന്നത് അവരെ. വരെയുള്ളവർ വര ഏതൊക്കെ ഡിസൈനാണ് ദൈവം വരച്ച് ചേർത്തിരിക്കുന്ന അവരുടെ ഉടലിൽ. കുഞ്ഞു മീനുകൾ, ഉടലഴകുള്ള മീനുകൾ, കളർഫുൾ വേൾഡ് ഓഫ് ഫിഷസ്. ഇതിൻ്റെ തൊട്ടപ്പുറം കച്ചാവക്കാട് കടലുണ്ട് കേട്ടോ.
നമുക്ക് കടലിൽ പോയി ചാടിയാൽ ഇത് കാണാൻ പറ്റൂലല്ലോ. ആളുകളെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, അതിൻ്റെ നിഴലുകൾ കാണാൻ അതിനകത്ത്. അതേ പരിണാമത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ വെച്ച് നിലച്ചു പോയ ഏതോ ഘട്ടത്തിൽ വെച്ച് കാലും കളിച്ചു പോയ പോലത്തെ കൈയും കാലും ഉള്ള ആൾക്കാർ കുറച്ചെണ്ണം ഉണ്ട് അതിൽ. അത് പ്രത്യേക രൂപീകരണത്തായോ ഫോട്ടോ പിടിച്ച് പിടിച്ച് ജനങ്ങളൊക്കെ അവിടെ നിൽക്കുക. വെള്ളവെള്ളാ വെളുത്ത ചിലരാണ് അതിനകത്ത്. അതിൻ്റെ അടിയിൽ ചിലർ പതിഞ്ഞു കിടക്കുന്നുണ്ട്, പാമ്പിൻ്റെ ഷേപ്പുള്ളവർ, കുത്തുകുത്തായിട്ടുള്ളവരൊക്കെ. പൊട്ട് 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 വെള്ള വെള്ള താഴെ കണ്ടോ ചിലർ വായൊക്കെ തുറന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഇത്ര അടുത്തുനിന്ന് കാണാൻ കഴിയുക. അതിൻ്റെയൊക്കെ ആ അതിൻ്റെ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിച്ചത് കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും മനുഷ്യർ ഇത്ത കഴിവുകളോടൊക്കെ. സ്രാവ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവനങ്ങനെ പോസ് ചെയ്യൊന്നുമില്ല. കടക്കൊക്കെ അവനങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരെണ്ണം ഷാർക്ക്. എൻ്റെ ഹസ്ബൻഡ് അരുണയുടെ പടം എടുത്ത് പോകുന്നുണ്ട്. ശാന്തരായി നീന്തി തുടിക്കുന്നു. പവിഴപ്പുറ്റുകൾക്കിടയിൽ ചിലർ, നമ്മുടെ മുള്ളൻ ഷേപ്പുകാർ. ഇത് ഇവിടുത്തെ ആ കോറൽസിൻ്റെ ഇടയിൽ കൂടി അതിങ്ങനെ നീന്തുന്ന കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അയ്യോ അതിവയ വയലറ്റ് പർപ്പിൾ സുന്ദരന്മാർ. ഇത് രസം, ഇതിനെ കണ്ടാണ്ടോ പോകാൻ കഴിയുക. അവിടെ ഇവിടെയൊക്കെ കയറി വിളിച്ചിരിക്കും. ഇത്ര ഭംഗിയുള്ള മീനുകളും അമ്മേ കൃഷ്ണ ഭഗവാന്റെ പോലെ ഉണ്ട്. കണ്ടാലും പോകണം മീനി നീലക്കാർ വർണ്ണന്മാര്. പർപ്പിൾ കളറായിട്ട് കുഞ്ഞരി അരി സുന്ദര സുന്ദരന്മാര്, കുഞ്ഞന്മാര്, ഇത്തിരി പൊട്ട്, കല്ലൊക്കെ വെച്ച് ആ കുള സെറ്റിൽ ചെയ്തത് കാണണ്ട ഭംഗിയല്ല. വെള്ളം ഒഴുകി വരുന്നതിന് വേറൊരു ഭംഗി. വെച്ച് പിടിപ്പിച്ച ചെറു ചെടികൾ ഫിഷ് ഫീഡിംഗ് ആണ്. കുട്ടികളവിടുന്നും മാറുന്നില്ല. കുട്ടികൾക്കെല്ലാം ഫിഷ് ഫീഡിങ് ഭയങ്കര ഹരമാണ്. എല്ലാ കറുപ്പൊക്കെ ഉണ്ട്, നിറയെ മീനുകളാണ്. അവർ കുട്ടികളുടെ കയ്യിലേക്ക് കയറി വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അനന്തഗോപൻ കൊടുക്കുക. കൈ കഴുകിയാൽ നമുക്കും കൊടുക്കാല്ലേ. എന്റെ മേ എന്തൊരു സന്തോഷാണേ. വരണം നോക്ക്.
എനിക്ക് കൊടുക്കണമായിരുന്നു. Thank you.